Thank <laughs> പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ പ്ലസ് വൺ സമൂഹശാസ്ത്ര ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സോഷ്യോളജിയും മറ്റ് സമൂഹശാസ്ത്രങ്ങളുമായുള്ള ബന്ധങ്ങളും വ്യത്യാസങ്ങളുമാണ് അതിൽ രണ്ട് വിഷയങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒന്ന് മനഃശാസ്ത്രം അഥവാ സൈക്കോളജി രണ്ട് സാമൂഹ്യ നരവംശാസ്ത്രം അഥവാ സോഷ്യൽ ആന്ത്രോപോളജി ആ ചർച്ചയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സോഷ്യോളജിയും മറ്റ് സാമൂഹ്യശാസ്ത്രങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ അതിൽ നമ്മൾ ആദ്യം പഠിച്ചത് ഏതാ ആദ്യം ചർച്ച ചെയ്തത് എക്കണോമിക്സിനെ കുറിച്ചാണ് പിന്നീട് പൊളിറ്റിക്കൽ സയൻസ് നമ്മളുടെ അടുത്തേക്ക് വന്നു അത് കഴിഞ്ഞ് ഹിസ്റ്ററി വന്നു അത് കഴിഞ്ഞ് ഒരു ആക്ടിവിറ്റിയും തന്നു കേട്ടോ അപ്പം അതൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി നമ്മൾ രാവിലെ ആഹാരം കഴിക്കാൻ സമയത്ത് നമുക്കിഷ്ടപ്പെട്ട വിഭവം ഡൈനിങ് ടേബിളിലേക്ക് വന്നില്ല എങ്കിൽ നമ്മൾ പെട്ടെന്ന് മനസ്സ് ഡൗൺ ആവില്ലേ അപ്പോൾ നമ്മുടെ മനസ്സിന് ചില പ്രത്യേകതകളുണ്ട് നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ മൈൻഡ് പെട്ടെന്ന് തന്നെ ചേഞ്ച് ആവും അതോടൊപ്പം തന്നെ നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ വരുമ്പോൾ മനസ്സ് ഡൗൺ ആവും അല്ലേ പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ പ്രായത്തിൽ മനസ്സിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ടാണ് നമ്മുടെ സൗഹൃദ ക്ലബ്ബൊക്കെ നമ്മുടെ ഹയർ സെക്കൻഡറി തലത്തിൽ വെച്ചിരിക്കുന്നത് ഇനി അരിസ്റ്റോട്ടിൽ പറയുന്നത് എജ്യൂക്കേഷൻ ഈസ് ദ ക്രിയേഷൻ ഓഫ് സൗണ്ട് മൈൻഡിൻ്റെ സൗണ്ട് ബോഡി എന്നാണ് ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള മനസ്സ് പ്രദാനം ചെയ്യുന്നതാണ് വിദ്യാഭ്യാസം അതുകൊണ്ട് മനസ്സ് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ നമ്മൾ അടുത്തതായി പഠിക്കുന്നത് ഏത് വിഷയമാ സൈക്കോളജിയാണ് നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്ന് സാമൂഹ്യശാസ്ത്ര കുടുംബത്തിൽ നിന്ന് സൈക്കോളജിയെ വിളിച്ചാലോ ഓക്കെ നമുക്ക് വിളിക്കാം സൈക്കോളജി ഹലോ സൈക്കോളജി പ്ലീസ് കം സൈക്കോളജി എത്തി കേട്ടോ ഇനി സൈക്കോളജി ഇസ് എ സ്റ്റഡി ഓഫ് ബിഹേവിയർ പെരുമാറ്റത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ് സൈക്കോളജി ഇറ്റ്സ് മെയിൻ ഫോക്കസ് ഈസ് ഇൻഡിവിജ്വൽ വ്യക്തിയെക്കുറിച്ചാണ് സൈക്കോളജി പഠിക്കുന്നത് സൈക്കോളജി സ്റ്റഡി അബൌട്ട് ഇൻഡിവിജ്വൽസ് ഇൻ്റലിജൻസ് ലേണിംഗ് മോട്ടീവ്സ് മെമ്മറി ദ നെർവസ് സിസ്റ്റം ആൻഡ് റിയാക്ഷൻ ടൈം പല കാര്യങ്ങൾ സൈക്കോളജി പഠിക്കുന്നു വ്യക്തിയുടെ ബുദ്ധിയെക്കുറിച്ച് പഠിക്കുന്നു അറിവിനെക്കുറിച്ച് പഠിക്കുന്നു മെമ്മറിയെക്കുറിച്ച് പഠിക്കുന്നു മോട്ടിവേഷനെക്കുറിച്ച് പഠിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ നെർവസ് സിസ്റ്റത്തെക്കുറിച്ചും നമ്മുടെ റിയാക്ഷൻ ടൈമിനെക്കുറിച്ചുമൊക്കെ പഠിക്കുന്നു അതോടൊപ്പം തന്നെ നമുക്ക് സോഷ്യോളജിയും സൈക്കോളജിയും തമ്മിൽ ചേർത്തിട്ട് ഒരു പുതിയ വിഷയം വന്നിട്ടുണ്ട് അതിൻ്റെ പേരാണ് സോഷ്യൽ സൈക്കോളജി സോഷ്യൽ സൈക്കോളജി ഈസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് സൈക്കോളജി സോഷ്യോളജിയും സൈക്കോളജിയും തമ്മിലുള്ള പാലമായി പ്രവർത്തിക്കുന്ന ഒരു വിഷയമാണ് സോഷ്യൽ സൈക്കോളജി എന്താണ് സോഷ്യൽ സൈക്കോളജി പറയുന്നത് ഇൻഡിവിജ്വൽസ് ബിഹേവിയർ ഇൻ സോഷ്യൽ സിറ്റുവേഷൻസ് സാമൂഹ്യ സാഹചര്യങ്ങളിൽ വ്യക്തികൾ എങ്ങനെയാണ് പെരുമാറുന്നത് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മൾ ഒറ്റയ്ക്ക് ഉള്ള നമ്മുടെ സ്വഭാവമാണോ നമ്മൾ കൂട്ടായി പോകുമ്പോൾ അല്ല അല്ലേ നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് വളരെ സാധാരണയായിട്ട് പോകും പക്ഷേ നമ്മളൊരു കൂട്ടത്തിൻ്റെ കൂടെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കൂടെയോടൊപ്പം പോകുമ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടാവും അല്ലേ അപ്പോൾ അതുതന്നെയാണ് സോഷ്യൽ സൈക്കോളജി പ്രതിപാദിക്കുന്നത് വ്യക്തികൾ സാമൂഹ്യ സാഹചര്യത്തിൽ എങ്ങനെ പെരുമാറുന്നു അതിനെക്കുറിച്ചാണ് സാമൂഹ്യ മനഃശാസ്ത്രം പ്രതിപാദിക്കുന്നത് ഇനി സോഷ്യോളജി എങ്ങനെയാണ് ബിഹേവിയറിനെ കാണുന്നത് സോഷ്യോളജി അറ്റംപ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ബിഹേവിയർ ആസ് ഇറ്റ് ഈസ് ഓർഗനൈസ് ഇൻ സൊസൈറ്റി സമൂഹത്തിൽ ഓർഗനൈസ് ചെയ്ത ഒന്നായിട്ടാണ് സോഷ്യോളജി ബിഹേവിയറിനെ കാണുന്നത് നമ്മുടെ ബിഹേവിയർ നമ്മൾ നോക്കിയാൽ നമ്മുടെ പെരുമാറ്റങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് നമ്മുടെ സമൂഹമാണ് അതിനെ മോൾഡ് ചെയ്തെടുക്കുന്നത് സമൂഹത്തിൽ വരുമ്പോഴാണ് നമ്മുടെ പെരുമാറ്റങ്ങളിൽ മാറ്റമുണ്ടാകുന്നത് നമ്മുടെ പേഴ്സണാലിറ്റി ഷെയ്പ്പ് ചെയ്യുന്നത് ഡിഫറൻറ്റ് ആസ്പെക്ട്സ് ഓഫ് സൊസൈറ്റിയാണ് സമൂഹത്തിൻ്റെ വിവിധ ഘടകങ്ങൾ നമ്മുടെ പേഴ്സണാലിറ്റിയെ നമ്മുടെ വ്യക്തിത്വത്തെ മോൾഡ് ചെയ്യും എന്തൊക്കെയാ എക്കണോമിക് സിസ്റ്റം നമ്മുടെ വീട്ടിലെ സാമ്പത്തിക സ്ഥിതി നമ്മുടെ പേഴ്സണാലിറ്റിയെ സ്വാധീനിക്കും ദ പൊളിറ്റിക്കൽ സിസ്റ്റം നമ്മുടെ രാഷ്ട്രം രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രീയ സമ്പ്രദായം അല്ലെ ഒരു ജനാധിപത്യ സമ്പ്രദായത്തിൽ നമുക്ക് നല്ല സ്വാതന്ത്ര്യം ഉണ്ടാവും മറിച്ച് ഒരു ഏകാധിപത്യമാണെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യമെല്ലാം ഇല്ലാതെയാവും അപ്പോൾ രാഷ്ട്രീയ സമ്പ്രദായങ്ങൾ നമ്മുടെ പേഴ്സണാലിറ്റിയെ മോൾഡ് ചെയ്യും ദെൻ ഫാമിലി ഫാമിലി ഈസ് ദ ഫസ്റ്റ് സ്കൂൾ മതൻ ഈസ് ദ ഫസ്റ്റ് ടീച്ചർ നമ്മുടെ കുടുംബം നമ്മുടെ മോൾഡ് ചെയ്യും അല്ലേ നമ്മുടെ പേഴ്സണാലിറ്റിയെ മോൾഡ് ചെയ്യും അതുപോലെ നമ്മുടെ കിൻഷിപ്പ് നമ്മുടെ ബന്ധുത്വം നമ്മുടെ ബന്ധുക്കൾ ഒക്കെ നമ്മുടെ പേഴ്സണാലിറ്റിയെ മോൾഡ് ചെയ്യും അതോടൊപ്പം തന്നെ സമൂഹത്തിലുള്ള കൾച്ചർ സംസ്കാരം നോംസ് മാതൃകകൾ വാല്യൂസ് ഒക്കെ നമ്മുടെ പേഴ്സണാലിറ്റിയെ ഷേപ്പ് ചെയ്യും അതുപോലെ തന്നെ ഡർക്കിം നമ്മൾ സോഷ്യോളജിയുടെ ഫൗണ്ടിംഗ് ഫാദേഴ്സിൽ ഒരാളാണ് കേട്ടോ നമ്മൾ വിശദമായിട്ട് അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കും അദ്ദേഹം സൂയിസൈഡിനെ ആത്മഹത്യയെക്കുറിച്ച് അദ്ദേഹം ഒരു പഠനം നടത്തി ആ പഠനം നടത്തിയപ്പോൾ അദ്ദേഹം കണ്ടെത്തിയത് ഇൻഡിവിജ്വലായിട്ടുള്ള വ്യക്തിപരമായ കാരണങ്ങളല്ല ആത്മഹത്യക്ക് കാരണം മറിച്ച് സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻഡിവിജ്വൽസ് വ്യക്തികളുടെ സാമൂഹ്യ സ്വഭാവങ്ങളാണ് അദ്ദേഹം സൂയിസൈഡിനെ മൂന്നായിട്ട് തിരിക്കുന്നു അൾട്രോയിസ്റ്റിക് സൂയിസൈഡ് ഈഗോയിസ്റ്റിക് സൂയിസൈഡ് അനോമിക് സൂയിസൈഡ് വ്യക്തികൾ കൂടുതൽ അറ്റാച്ച്മെൻറ്റ് കാണിക്കുമ്പോൾ സമൂഹത്തോട് കൂടുതൽ വൈകാരിക സ്വഭാവം കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന ആത്മഹത്യയാണ് അൾട്രോയിസ്റ്റിക് സൂയിസൈഡ് ഈഗോയിസ്റ്റിക് സൂയിസൈഡ് എന്ന് പറയുന്നത് സമൂഹത്തിൽ നിന്ന് നമ്മൾ പിൻവലിയുമ്പോൾ ഉണ്ടാകുന്ന ആത്മഹത്യയാണ് അനോമിക് സൂയിസൈഡ് നമ്മുടെ സമൂഹത്തിലെ പെരുമാറ്റച്ചട്ടങ്ങളെല്ലാം ഇല്ലാതാകുമ്പോൾ ആ ജി വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല ആത്മഹത്യയിലേക്ക് പോകും അപ്പോൾ സോഷ്യോളജിയും സൈക്കോളജിയും പരസ്പരം കണക്റ്റഡാണ് ഇത് രണ്ടിനെയും രണ്ട് ശാഖകളായി നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കില്ല ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മെറ്റീരിയൽസ് ഷെയർ ചെയ്യുന്നു അടുത്തതായി നമ്മുടെ സാമൂഹ്യ ശാസ്ത്ര കുടുംബത്തിൽ നിന്നും നമ്മൾ വിളിക്കുന്നത് ഒരു ലളിതമായ സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരാളെയാണ് കേട്ടോ സിമ്പിളായിട്ടുള്ള സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്ന സോഷ്യൽ ആന്ത്രോപോളജിയാണ് നമ്മൾ വിളിക്കുന്നത് കേട്ടോ സാമൂഹ്യ നരവംശ ശാസ്ത്രം മനുഷ്യൻ്റെ വംശങ്ങളെക്കുറിച്ചും സിമ്പിളായ സമൂഹത്തെക്കുറിച്ചും പഠിക്കുന്ന വിഷയമാണ് സോഷ്യൽ ആന്ത്രോപോളജി ആന്ത്രോപോളജി ഈസ് എ സ്റ്റഡി ഓഫ് ഓൾ ആസ്പെക്ട്സ് ഓഫ് ലൈഫ് ഇൻ സിമ്പിൾ സൊസൈറ്റി ലളിതമായ സമൂഹത്തെക്കുറിച്ച് മൊത്തത്തിൽ പഠിക്കുന്ന വിഷയമാണ് മക്കളെ സോഷ്യൽ ആന്ത്രോപോളജി ആന്ത്രോപോളജിക്ക് നാല് ബ്രാഞ്ചുകളുണ്ട് കേട്ടോ ഫിസിക്കൽ ആന്ത്രോപോളജി ഭൗതിക നരവംശാസ്ത്രം അതോടൊപ്പം തന്നെ കൾച്ചറൽ ആന്ത്രോപോളജി സാംസ്കാരിക നരവംശാസ്ത്രം സോഷ്യൽ ആന്ത്രോപോളജി സാമൂഹ്യ നരവംശാസ്ത്രം അപ്ലൈഡ് ആന്ത്രോപോളജി പ്രായോഗിക നരവംശാസ്ത്രം ഇതിൽ നമ്മൾ രണ്ടെണ്ണമേ പഠിക്കുന്നുള്ളൂ അപ്പോൾ ആന്ത്രോപോളജിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ബ്രാഞ്ചുകളാണ് സോഷ്യൽ ആന്ത്രോപോളജിയും കൾച്ചറൽ ആന്ത്രോപോളജിയും ഇത് രണ്ട് വിഷയങ്ങളും സോഷ്യോളജിയുമായി അടുത്ത് നിൽക്കുന്നതാണ് സോഷ്യൽ ആന്ത്രോപോളജി ആൻഡ് കൾച്ചറൽ ആന്ത്രോപോളജി ആർ വെരി ക്ലോസ് ടു സോഷ്യോളജി സോഷ്യോളജിയുമായി അടുത്ത് നിൽക്കുന്നു ഇനി ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ സോഷ്യോളജി ഈസ് എ സ്റ്റഡി ഓഫ് മോഡേൺ കോംപ്ലക്സ് സൊസൈറ്റീസ് ആധുനിക സങ്കീർണ സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്ന വിഷയമാണ് നമ്മൾ പഠിക്കുന്ന സോഷ്യോളജി സോഷ്യൽ ആന്ത്രോപോളജി ഈസ് എ സ്റ്റഡി ഓഫ് സിമ്പിൾ സൊസൈറ്റി ലളിതമായ സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്നതാണ് അതുപോലെ തന്നെ സോഷ്യൽ ആന്ത്രോപോളജി എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത് നമുക്കറിയാം സോഷ്യൽ ആന്ത്രോപോളജി ഇന്ത്യയിലല്ല ഒറിജിൻ ചെയ്തത് അത് വെസ്റ്റേൺ കൺട്രീസിലാണ് പാശ്ചാത്യ നരവംശാസ്ത്രകാരന്മാർ നോൺ വെസ്റ്റേൺ സമൂഹത്തെ പാശ്ചാത്യമല്ലാത്ത സമൂഹത്തെ അവർ കരുതിയിരുന്നത് എക്സോട്ടിക്കായിട്ടും ബാർബറിക്കായിട്ടും അൺസിവിലൈസ്ഡ് ആയിട്ടുമാണ് പാശ്ചാത്യമല്ലാത്ത സമൂഹങ്ങളെ അവർ കരുതിയിരുന്നത് അപരിഷ്കൃതമെന്നും വൈദേശികമെന്നും പ്രാകൃതം എന്നും ഒന്നൊക്കെയാണ് അപ്പോൾ അതുകൊണ്ടാണ് അവർ ആ പ്രദേശങ്ങളിൽ പോയി പഠനം നടത്തിയത് ആ പഠനത്തിൽ നിന്നാണ് സോഷ്യൽ ആന്ത്രോപോളജി എന്നുള്ള വിഷയം ഉരുത്തിരിഞ്ഞു വന്നത് ഇന്ന് സോഷ്യോളജിയും ആന്ത്രോപോളജിയുടെയും സ്വഭാവങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എ ലോട്ട് ഓഫ് ചേഞ്ചസ് റെസ്പോൺസിബിൾ ഫോർ ചേഞ്ച് ദ നേച്ചർ ഓഫ് സോഷ്യോളജി ആൻഡ് സോഷ്യൽ ആന്ത്രോപോളജി സമൂഹശാസ്ത്രത്തിൻ്റെയും സാമൂഹ്യ നരവംശാസ്ത്രത്തിൻ്റെയും സ്വഭാവങ്ങളിൽ വിവിധ ഘടകങ്ങൾ മാറ്റങ്ങൾ ഉണ്ടാക്കി അതിൽ ഇന്ന് മോഡേണിറ്റി നമ്മുടെ ആധുനികതയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ചെറിയ ഗ്രാമങ്ങൾ പോലും ആഗോളീകരണത്തിൻ്റെ ഫലമായി ധാരാളം മാറ്റങ്ങൾക്ക് വിധേയമായിരിക്കുന്നു നമുക്കറിയാം ഇന്ന് ഇന്ത്യയിൽ ധാരാളം സ്മാർട്ട് ഫോണുകൾ വിറ്റഴിയുന്നു ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ സ്മാർട്ട് ഫോണുകൾ വിറ്റഴിയുന്നു ഇന്ന് ഗ്രാമങ്ങളെ ഒരു യഥാർത്ഥ ഗ്രാമത്തിൻ്റെ സ്വഭാവത്തിൽ വിലയിരുത്താൻ സാധിക്കില്ല അവിടെയെല്ലാം നഗരവൽക്കരണം നടക്കുന്നു ആഗോളീകരണത്തിൻ്റെ ഫലമായി ഒരുപാട് മാറ്റങ്ങൾ വരുന്നു അതുപോലെ തന്നെ ഇന്ന് കോണ്ടംപററി ഗ്ലോബൽ പ്രോസസ്സസ് ഇന്ന് നടക്കുന്ന ആഗോള പ്രക്രിയകൾ നമ്മുടെ ഗ്ലോബലൈസേഷൻ പോലെ ലിബറലൈസേഷൻ പോലെയുള്ള പ്രക്രിയകൾ കൊണ്ട് ഇന്ന് ലോകത്തിന് സംഭവിക്കുന്നത് ഷ്രിങ്കിങ് ഓഫ് ദ എന്നാണ് ഭൂഗോളം തന്നെ ചുരുങ്ങുന്നു ഇപ്പോൾ നമ്മൾ കോവിഡ് നയൻറ്റീനിൻ്റെ മുമ്പിൽ നമ്മൾ പകച്ചു നിന്നതാണ് ചൈനയിലെ വുഹാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഉദയം ചെയ്ത ഈ കോവിഡ് നയൻറ്റീൻ കൊറോണ വൈറസ് ലോകമാസകലം വ്യാപിച്ചു അല്ലേ എത്രയോ ആൾക്കാർ മരിച്ചുപോയി അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എവിടെയും ഉണ്ടാകുന്ന മാറ്റങ്ങൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും സ്പ്രെഡ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ നേരത്തെ പറയുകയുണ്ടായി സോഷ്യൽ ആന്ത്രോപോളജി പഠിക്കുന്നത് സിംപിളായിട്ടുള്ള നോൺ ലിറ്ററേറ്റ് വിദ്യാഭ്യാസം ഇല്ലാത്ത സമൂഹങ്ങളിലായിരുന്നു ആദ്യം പഠിച്ചിരുന്നത് അത് തീർച്ചയായിട്ടും സോഷ്യൽ ആന്ത്രോപോളജിയുടെ പ്രതിപാദ്യ വിഷയങ്ങൾക്കും അതിൻ്റെ കണ്ടന്റിനെയും വളരെയധികം സ്വാധീനിച്ചു അതോടൊപ്പം തന്നെ സോഷ്യൽ ആന്ത്രോപോളജി എന്ന് പറയുന്നത് ഒരു സൊസൈറ്റിയെ മൊത്തത്തിൽ പഠിക്കുന്ന ഒരു വിഷയമാണ് ലളിതമായ സമൂഹത്തെ മൊത്തത്തിൽ പഠിക്കുന്ന ആകെ മൊത്തം പഠിക്കുന്ന ഒരു വിഷയമാണ് സോഷ്യൽ ആന്ത്രോപോളജി ടെൻഡ് ടു സ്റ്റഡി സൊസൈറ്റി ഇൻ ഓൾ ആസ്പെക്ട്സ് അസ് ഹോൾസ് സിമ്പിൾ സൊസൈറ്റിയെ മൊത്തത്തിൽ ലളിതമായ സമൂഹങ്ങളെ മൊത്തത്തിൽ പഠിക്കുന്ന ഒരു വിഷയമാണ് സോഷ്യൽ ആന്ത്രോപോളജി നമ്മുടെ സോഷ്യോളജി ആണെങ്കിലോ സോഷ്യോളജി സ്റ്റഡി കോംപ്ലക്സ് സൊസൈറ്റി സങ്കീർണമായ സമൂഹങ്ങളെക്കുറിച്ച് പഠിക്കുന്നു അൻഡേ ഫോ ഫോക്കസ് ഓൺ പാർട്സ് ഓഫ് സൊസൈറ്റി സമൂഹത്തിൻ്റെ ഭാഗങ്ങളെയാണ് ഫോക്കസ് ചെയ്യുന്നത് ലൈക്ക് ബ്യൂറോക്രസി ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നു അതോടൊപ്പം തന്നെ റിലീജിയനെക്കുറിച്ച് പഠിക്കുന്നു മതത്തെക്കുറിച്ച് പഠിക്കുന്നു അതോടൊപ്പം തന്നെ കാസ്റ്റിനെ കുറിച്ച് പഠിക്കുന്നു അതോടൊപ്പം തന്നെ സോഷ്യൽ മൊബിലിറ്റി സാമൂഹ്യ ചലനങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നു അപ്പം എന്താണ് നമ്മൾ പറഞ്ഞു വന്നത് സോഷ്യൽ ആന്ത്രോപോളജി ലളിതമായ സമൂഹത്തെ മൊത്തമായി പഠിക്കുമ്പോൾ സോഷ്യോളജി ആധുനിക സങ്കീർണ സമൂഹത്തിൻ്റെ ചില ഘടകങ്ങളെക്കുറിച്ച് മാത്രം പഠിക്കുന്നു സോഷ്യോളജിയും സോഷ്യൽ ആന്ത്രോപോളജിയും വളരെ അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലായല്ലോ ഇനി എന്തൊക്കെയാണ് സോഷ്യോളജിയും സോഷ്യൽ ആന്ത്രോപോളജിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ സോഷ്യൽ ആന്ത്രോപോളജി വാസ് ക്യാരക്ടറൈസ്ഡ് ബൈ ലോങ് ഫീൽഡ് വർക്ക് ട്രഡീഷൻ ലിവിങ് ഇൻ ദ കമ്മ്യൂണിറ്റി സ്റ്റഡീഡ് ആൻഡ് യൂസിങ് എത്രനോഗ്രഫിക് റിസർച്ച് മെത്തേഡ്സ് സാമൂഹ്യ നരവംശാസ്ത്രത്തിൽ വളരെയധികം വളരെ വർഷം നീണ്ടു നിൽക്കുന്ന ഫീൽഡ് വർക്കുകൾ ചെയ്യാറുണ്ട് ലൂയി ഹെൻറി മോർഗനെ പോലെയുള്ള ആന്ത്രോപോളജിസ്റ്റുകൾ നിരവധി വർഷം ഫീൽഡ് വർക്ക് നടത്തുകയും അദ്ദേഹം ആ ട്രൈബിൻ്റെ മതം സ്വീകരിച്ച് ആ ട്രൈബിൽ ഒരാളായി മാറുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സോഷ്യൽ ആന്ത്രോപോളജിയുടെ ഒരു പ്രത്യേകത വളരെ ലോങ് ആയിട്ടുള്ള ഫീൽഡ് വർക്കാണ് അവരാരെക്കുറിച്ച് പഠിക്കുന്നു അവിടെ അവർ താമസിക്കുന്നു അവരോടൊപ്പം എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കുന്നു അതിന് നമ്മൾ പാർട്ടിസിപ്പൻറ്റ് ഒബ്സർവേഷൻ എന്ന് പറയും പങ്കാളിത്ത നിരീക്ഷണം എന്ന് പറയും അതുപോലെ തന്നെ ലിവിങ് ഇൻ ദ കമ്മ്യൂണിറ്റി സ്റ്റഡീഡ് അതുതന്നെയാണ് ഞാൻ സൂചിപ്പിച്ചത് അവരെവിടെയാണോ പഠിക്കുന്നത് ആ കമ്മ്യൂണിറ്റിയിൽ അവർ താമസിക്കുന്നു അതുപോലെ തന്നെ എത്രനോഗ്രാഫിക് റിസർച്ച് ആ ഒരു വംശത്തെക്കുറിച്ച് ആരെക്കുറിച്ചാണോ പഠിക്കാൻ പോകുന്നത് ആ വംശത്തിനെക്കുറിച്ച് അവർ പഠിക്കുന്നു അതിനുള്ള പഠന രീതികളാണ് അവർ ഫോളോ ചെയ്യുന്നത് നേരെ ഇനി സോഷ്യോളജിയിലേക്ക് വന്നാലോ സോഷ്യോളജി യൂസ് സർവേ മെത്തേഡ് നമ്മൾ സർവേ മെത്തേഡാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മൾ ഫീൽഡിൽ പോകണമെന്ന് നമുക്ക് നിർബന്ധമില്ല അതുപോലെ പങ്കാളിത്ത നിരീക്ഷണം നമുക്ക് നിർബന്ധമല്ല പക്ഷെ പങ്കാളിത്ത നിരീക്ഷണം ചെയ്യുന്ന സോഷ്യോളജിസ്റ്റുകളുണ്ട് എങ്കിലും സോഷ്യോളജിസ്റ്റ് മെയിൻലി ഡിപ്പെൻഡ് ഓൺ സർവേ മെത്തേഡ് നമ്മൾ സർവേ മെത്തേഡാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ആൾക്കാരോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു അല്ലെങ്കിൽ ക്വസ്റ്റിനെയർ ചോദ്യാവലി കൊടുക്കുന്നു വിവരങ്ങൾ ശേഖരിക്കുന്നു ആ വിവരങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യുന്നു അതാണ് നമ്മൾ സോഷ്യോളജിസ്റ്റുകൾ ചെയ്യാറ് അതോടൊപ്പം തന്നെ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് എണ്ണി എടുക്കാൻ പറ്റുന്ന ഗണാത്മകമായ രീതികളാണ് ഉപയോഗിക്കുന്നത് നമുക്ക് ആ ഡേറ്റ കറക്റ്റായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കുന്നു ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് നമുക്ക് എണ്ണി എടുക്കാൻ പറ്റുന്ന ഗണാത്മകമായ രീതികളാണ് സോഷ്യോളജി പ്രധാനമായും ഉപയോഗിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കാറുണ്ട് അനാലിസിന് ദെൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രീതിയാണ് ക്വസ്റ്റ്യനെയർ മെത്തേഡ് ചോദ്യാവലി രീതി അപ്പോൾ സോഷ്യൽ ആന്ത്രോപോളജിയും സോഷ്യോളജിയും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ് സോഷ്യൽ ആന്ത്രോപോളജി ഫീൽഡ് വർക്ക് യൂസ് ചെയ്യുന്നു അതോടൊപ്പം തന്നെ പങ്കാളിത്ത നിരീക്ഷണം നടത്തുന്നു എത്നോഗ്രഫിക് റിസർച്ച് ചെയ്യുന്നു എത്നോഗ്രഫിക് റിസർച്ച് എന്ന് പറയുമ്പോൾ ആ വംശത്തെക്കുറിച്ച് പഠിക്കുക സോഷ്യോളജിസ്റ്റ് ആണെങ്കിൽ സർവേ മെത്തേഡ് ഉപയോഗിക്കുന്നു ക്വാളിറ്റേറ്റീവ് ഡേറ്റ ഉപയോഗിക്കുന്നു സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുന്നു ക്വസ്റ്റ്യനെയർ മോഡ് ഉപയോഗിക്കുന്നു ഇന്ന് നമ്മൾ നോക്കിയാൽ ആഗോളവൽക്കരണം വന്നപ്പോൾ ലോകമെല്ലാം ഒരു കൈപ്പിടിയിലായി മാറിയിരിക്കുകയാണ് ലോകമെല്ലാം ഒരു ചെറിയൊരു ഗോളമായി നമ്മുടെ കൈവിരലുകളിൽ നിൽക്കുകയാണ് ഈ സമയത്ത് ടുഡേ ദെർ ഇസ് നോ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സിമ്പിൾ സൊസൈറ്റി ആൻഡ് എ കോംപ്ലക്സ് വൺ ഇന്നും ഒരു ലളിത സമൂഹവും ഒരു സങ്കീർണമായ സമൂഹവും തമ്മിൽ നമ്മൾ വ്യത്യാസം കാണാൻ സാധിക്കില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗ്രാമങ്ങളിൽ ഇന്ന് മൊബൈൽ ഫോണുകൾ സ്മാർട്ട് ഫോണുകൾ നിരവധി വിറ്റഴിയുന്നു അതുപോലെ തന്നെ നഗരപ്രദേശങ്ങളിലും നമുക്ക് ഡൽഹി പോലെയുള്ള നഗരപ്രദേശങ്ങളിലും നമ്മുടെ ഗ്രാമത്തിൻ്റെ സ്വഭാവം നമുക്ക് കാണുവാൻ സാധിക്കുന്നു സോ ടുഡേ ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സിമ്പിൾ സൊസൈറ്റി ആൻഡ് കോംപ്ലക്സ് വൺ ഇറ്റ് സെൽഫ് നീഡ് എ മേജർ റീ തിങ്കിംഗ് നമ്മൾ വീണ്ടും ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇന്ത്യ ഇറ്റ്സെൽഫ് ഇസ് എ കോംപ്ലക്സ് മിക്സ് ഓഫ് ട്രഡീഷൻ ആൻഡ് മോഡേണിറ്റി ഓഫ് ദ വില്ലേജ് ആൻഡ് സിറ്റി ആൻഡ് കാസ്റ്റ് ആൻഡ് ട്രൈബ് ക്ലാസ്റ്റ് ആൻഡ് കമ്മ്യൂണിറ്റി ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് ഇവിടെ നമ്മൾ പാരമ്പര്യങ്ങളുണ്ട് പൈതൃകങ്ങളുണ്ട് ആധുനികത നമുക്ക് കാണുവാൻ സാധിക്കും ഗ്രാമങ്ങൾ കാണുവാൻ സാധിക്കും നഗരങ്ങൾ കാണുവാൻ സാധിക്കും ഒരു ഭാഗത്ത് ജാതി കാണാൻ സാധിക്കും മറ്റൊരു ഭാഗത്ത് ഗോത്രങ്ങളെ കാണുവാൻ സാധിക്കും അതോടൊപ്പം തന്നെ വിഭാഗങ്ങളെ പലതരത്തിലുള്ള വിഭാഗങ്ങളെ ഇന്ത്യയിൽ കാണുവാൻ സാധിക്കും പലതരത്തിലുള്ള സമുദായങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും ഇന്ന് സോഷ്യോളജി പ്രധാനമായും സങ്കീർണമായ സമൂഹങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് നഗര നഗരസമൂഹങ്ങളെക്കുറിച്ച് പഠിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ട്രൈബ്സിനെക്കുറിച്ചും ഗോത്രങ്ങളെപ്പോലെയുള്ള സിമ്പിളായ സമൂഹങ്ങളെക്കുറിച്ചും ഹോളിസ്റ്റിക്കായിട്ട് പഠിക്കുന്നു ഇന്ന് സോഷ്യോളജി സങ്കീർണമായ സമൂഹത്തെക്കുറിച്ച് മാത്രമല്ല ലളിത സമൂഹത്തെക്കുറിച്ചും നമ്മൾ പഠിക്കുന്നു ഇറ്റ് ഹാഡ് ബീൻ ഫിയേഡ് ദാറ്റ് വിത്ത് ദ ഡിക്ലൈൻ ഓഫ് സിമ്പിൾ സൊസൈറ്റീസ് സോഷ്യൽ ആന്ത്രോപോളജി വുഡ് ലോസ് ഇറ്റ്സ് സ്പെസിഫിസിറ്റി ആൻഡ് മെർജ് വിത്ത് സോഷ്യോളജി നമ്മൾ പേടിച്ചിരുന്നു ലളിതമായ സമൂഹങ്ങൾ ഇല്ലാതാവുമ്പോൾ സോഷ്യൽ ആന്ത്രോപോളജിയുടെ പ്രാധാന്യം നഷ്ടപ്പെടുകയും അങ്ങനെ ഒരു സബ്ജക്റ്റ് ഇല്ലാതാകുകയും അത് സോഷ്യോളജിയിൽ മെർജ് ചെയ്യുകയും ലയിച്ചുചേരുകയും ചെയ്യും എന്നൊക്കെ നമ്മൾ പേടിച്ചിരുന്നു പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല ദർ ഹാവ് ബീൻ ഫ്രൂട്ട്ഫുൾ ഇൻ ദ ചേഞ്ചസ് ബിറ്റ്വീൻ ദു ഡിസിപ്ലിൻസ് ആൻഡ് ടുഡേ ഓഫൺ മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ആർ ഡ്രോൺ ഫ്രം ബോത്ത് ഇപ്പോൾ സോഷ്യോളജിയിൽ നിന്നും സോഷ്യൽ ആന്ത്രോപോളജിയിൽ നിന്നും നമ്മൾ രീതികൾ അവരുടെ ഡേറ്റ കളക്ഷൻ മെത്തേഡുകൾ അതോടൊപ്പം തന്നെ ടെക്നിക്കുകൾ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നു സോഷ്യൽ ആന്ത്രോപോളജി ഇല്ലാതെ പോയിട്ടില്ല സോഷ്യൽ ആന്ത്രോപോളജി സോഷ്യൽ ആന്ത്രോപോളജിയെ പോലെ നിലനിൽക്കുന്നു സോഷ്യോളജി സോഷ്യോളജിയെ പോലെ തന്നെയും നിലനിൽക്കുന്നു ഇന്ന് ഈ രണ്ട് വിഷയത്തിൻ്റെയും സാധ്യതകൾ അത് പഠിക്കുന്ന വിഷയങ്ങൾ മാറി മാറി വരുന്നു ഇപ്പം ഇന്ന് ആന്ത്രോപോളജിസ്റ്റ് സ്റ്റഡീസ് ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് ഗ്ലോബലൈസേഷൻ നരവംശ ശാസ്ത്രകാരന്മാർ രാഷ്ട്രത്തെക്കുറിച്ചും ആഗോളീകരണത്തെക്കുറിച്ചും പഠിക്കുന്നു അത് ഒരിക്കലും ട്രഡീഷണൽ സബ്ജക്റ്റ് മാറ്റർ ആയിരുന്നില്ല ആന്ത്രോപോളജിയുടേത് ആന്ത്രോപോളജി വന്നപ്പോൾ ലളിത സമൂഹത്തെക്കുറിച്ച് എക്സോട്ടിക്കായ സമൂഹത്തെക്കുറിച്ച് അൺസിവിലൈസ്ഡ് ആയ സമൂഹത്തെക്കുറിച്ച് ബാർബറിക്കായ സമൂഹത്തെക്കുറിച്ച് അഥവാ അപരിഷ്കൃതമായ സമൂഹത്തെക്കുറിച്ച് പഠിക്കാൻ വന്ന വിഷയമാണ് എന്നാൽ ഇന്ന് ഈ സോഷ്യൽ ആന്ത്രോപോളജി ഇന്ന് രാഷ്ട്രത്തെക്കുറിച്ചും ആഗോളീകരണത്തെക്കുറിച്ചും നമ്മൾ പഠിക്കുന്നു അതോടൊപ്പം തന്നെ ഇന്ന് സോഷ്യോളജിയും അതിൻ്റെ ടെക്നിക്കുകളിൽ മാറ്റം വരുത്തിയിരിക്കുന്നു സോഷ്യോളജി ടു ഹാസ് ബീൻ യൂസിങ് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഇന്ന് സോഷ്യോളജിയും ഗണാത്മകമായ രീതികളും ഗുണാത്മകമായ രീതികളും ഉപയോഗിക്കുന്നു എന്താണ് ക്വാളിറ്റേറ്റീവ് മെത്തേഡ് എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു പോപ്പുലേഷനിൽ നിന്ന് നമ്മൾ സാമ്പിൾ കണ്ടെത്തുകയും അതിൽ നിന്ന് വിവരം ശേഖരിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇനി ക്വാളിറ്റേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഇൻറ്റർവ്യൂ പോലെ ഒരു ചെറിയ ഒരു ആ ഗ്രൂപ്പിന് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേര് തമ്മിൽ അവരുടെ ആറ്റിറ്റ്യൂഡ്സ് അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കുക അവരുടെ വാല്യൂസ് മനസ്സിലാക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന രീതിയാണ് ക്വാളിറ്റേറ്റീവ് മെത്തേഡ് നമ്മുടെ ക്വാളിറ്റി നമ്മുടെ സ്വഭാവങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ക്വാളിറ്റേറ്റീവ് മെത്തേഡ് അതോടൊപ്പം തന്നെ സോഷ്യോളജി ഇന്ന് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ഉപയോഗിക്കുന്നു ക്വാളിറ്റേറ്റീവ് മെത്തേഡ് ഉപയോഗിക്കുന്നു ഗണാത്മകമായ രീതികളും ഗുണാത്മകമായ രീതികളും ഉപയോഗിക്കുന്നു ദെൻ സോഷ്യോളജി ആൾസോ യൂസ് മാക്രോ മെത്തേഡ് ആൻഡ് മൈക്രോ മെത്തേഡ് മാക്രോ മെത്തേഡ് സർവേ പോലെ ഒരുപാട് ആൾക്കാരോട് വിവരങ്ങൾ ശേഖരിക്കുന്ന രീതികൾ ഫോളോ ചെയ്യുന്നതോടൊപ്പം തന്നെ കേസ് സ്റ്റഡി പോലെ ഒരു വ്യക്തിയോട് ചോദ്യം ചോദിച്ച് ആഴത്തിൽ പഠിച്ച് ഉള്ള രീതികളും സോഷ്യോളജി ഫോളോ ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഇന്ന് സോഷ്യോളജി മോഡേൺ കോംപ്ലക്സ് സൊസൈറ്റിയിൽ പഠിക്കുന്നതിന് വേണ്ടി പഠന രീതികൾ പുതുതായി അവലംബിച്ചു സോഷ്യോളജി ഇന്ന് ആധുനിക സങ്കീർണ സമൂഹത്തെക്കുറിച്ച് പഠിക്കുവാൻ ഗുണാത്മകമായ രീതികളും ഗണാത്മകമായ രീതികളും സ്ഥൂലമായ രീതികളും സൂക്ഷ്മമായ രീതികളും ഒക്കെ ഉപയോഗിച്ചു വരുന്നു ഇൻസ്പൈറ്റ് ഓഫ് ദീസ് ഡിഫറൻസസ് ഈ ചെറിയ വ്യത്യാസങ്ങളുണ്ട് എങ്കിലും സോഷ്യോളജിയും സോഷ്യൽ ആന്ത്രോപോളജിയും പരസ്പരം കണക്ട് ചെയ്യുന്നു രണ്ട് വിഷയങ്ങളും അവരുടെ രീതികളും സമീപനങ്ങളും പരസ്പരം പങ്കുവെക്കുന്നു ഇനി നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ആക്ടിവിറ്റിയിലേക്ക് പോകാം ആക്ടിവിറ്റി ഇതാണ് കണ്ടക്ട് എ സ്റ്റഡി ഓൺ എ ഇന്ത്യൻ വില്ലേജ് ആൻഡ് അനലൈസ് ഹൗ ഗ്ലോബലൈസേഷൻ ചേഞ്ച് ദ സൊസൈറ്റി ആൻഡ് കൾച്ചർ പ്രിപ്പയർ എ റിപ്പോർട്ട് ഓൺ ദ ചേഞ്ചിങ് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യൽ ആന്ത്രോപോളജി ഒരു ഇന്ത്യൻ ഗ്രാമത്തെക്കുറിച്ച് നിങ്ങളൊരു പഠനം നടത്തുക ഇപ്പോൾ നമുക്ക് ഈ കോവിഡ് പാൻഡമിക്കിൻ്റെ സമയത്ത് നമുക്ക് നേരിട്ട് ഇന്ന് പഠനം നടത്താൻ പറ്റില്ല നിങ്ങൾക്ക് ദ്വിതീയമായ സെക്കൻഡറി ഡേറ്റ ഉപയോഗിച്ചാൽ മതി നിങ്ങൾക്ക് കിട്ടുന്ന അവൈലബിളായിട്ടുള്ള ന്യൂസ് പേപ്പർ മാഗസിൻ ഇതൊക്കെ ഉപയോഗിച്ചാൽ മതി അങ്ങനെ ഒരു ഗ്രാമത്തെക്കുറിച്ച് പഠനം നടത്തി എങ്ങനെയാണ് ആഗോളീകരണം സമൂഹത്തെയും ആ ഗ്രാമസമൂഹത്തെയും സംസ്കാരത്തെയും മാറ്റിയതെന്ന് കണ്ടെത്തി ഒരു സാമൂഹ്യ നരവംശാസ്ത്രത്തിൻ്റെ മാറി വരുന്ന സ്വഭാവത്തെക്കുറിച്ചും വ്യാപ്തിയെക്കുറിച്ചും ഒരു റിപ്പോർട്ട് തയ്യാറാക്കുക നിങ്ങളുടെ ആക്ടിവിറ്റി ലോഗിൽ അത് സൂക്ഷിക്കുക സ്കൂൾ തുറന്നു വരുമ്പോൾ അധ്യാപകരെ അത് കാണിക്കുക പ്രിയപ്പെട്ട കുട്ടികളെ നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിച്ചത് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ പേരെന്തായിരുന്നു സോഷ്യോളജി ആൻഡ് സൊസൈറ്റി അല്ലേ ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് ആദ്യം നമ്മൾ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ പഠിച്ചു അല്ലേ സമൂഹശാസ്ത്ര സങ്കല്പം ആരാ കൊണ്ടുവന്നേ സി ഡബ്ല്യു മെൽസ് അല്ലെ വ്യക്തിപരമായ പ്രശ്നങ്ങളും പൊതു പ്രശ്നങ്ങളും കണക്റ്റഡ് ആണെന്ന് പഠിച്ചു പിന്നീട് നമ്മൾ എന്ത് ചെയ്തു പ്ലൂറാലിറ്റീസ് ആൻഡ് ഇന്നിക്വാളിറ്റീസിലേക്ക് പോയി അല്ലെ ബഹുത്വങ്ങളും അസമത്വങ്ങളിലേക്കും നമ്മൾ പോയി അത് കഴിഞ്ഞോ ഇൻട്രോഡ്യൂസിങ് സോഷ്യോളജി നമ്മുടെ സോഷ്യോളജി എന്ന വിഷയത്തെ നമ്മൾ അവതരിപ്പിച്ചു അത് കഴിഞ്ഞ് സോഷ്യോളജിയും കോമൺ സെൻസ് നോളജും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കി ഇൻ്റലക്ച്വൽ ഐഡിയാസ് എന്തൊക്കെ ബൗദ്ധികമായ ആശയങ്ങളാണ് സോഷ്യോളജിയുടെ വരവിന് കാരണമായതെന്ന് പഠിച്ചു അല്ലേ ഓർഗാനിക് എവല്യൂഷനും എൻലൈറ്റൻമെൻറ്റും ഒക്കെ നമ്മൾ പഠിച്ചതാണ് ജ്ഞാനോദയവും പരിണാമ സിദ്ധാന്തവും ഒക്കെ അത് കഴിഞ്ഞ് മെറ്റീരിയൽ ഇഷ്യൂസ് വിച്ച് റെസ്പോൺസിബിൾ ഫോർ ദ കമ്മിങ് ഓഫ് സോഷ്യോളജി സോഷ്യോളജിയുടെ വരവിന് കാരണമായ ഭൗതിക പ്രശ്നങ്ങൾ ക്യാപിറ്റലിസം ഡീഗ്രഡേഷൻ ഓഫ് ലേബർ ടൈം റെഗുലേറ്റഡ് വർക്ക് ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് മെറ്റീരിയൽ ഇഷ്യൂസ് ദെൻ ഗ്രോത്ത് ഓഫ് സോഷ്യോളജി ഇൻ ഇന്ത്യ ഇന്ത്യയിൽ സോഷ്യോളജി വരാൻ കാരണം അല്ലേ ക്യാപിറ്റലിസം കൊളോണിയലിസം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പാശ്ചാത്യ സോഷ്യോളജിസ്റ്റുകൾ ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ച് തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ചത് തിരുത്തേണ്ടത് ഇന്ത്യൻ സോഷ്യോളജിസ്റ്റിന് ആവശ്യമായിരുന്നു എന്ന് കണ്ടു അങ്ങനെയാണ് ഇന്ത്യയിൽ സോഷ്യോളജി വരാൻ കാരണമായതെന്ന് പറഞ്ഞു ഇന്ത്യയിൽ ആദ്യമായി സോഷ്യോളജി വന്നത് ബോംബെ യൂണിവേഴ്സിറ്റിയിലാണെന്ന് നമ്മൾ കണ്ടു അതോടൊപ്പം തന്നെ സോഷ്യോളജിയുടെ സ്കോപ്പ് എന്താണെന്ന് നമ്മൾ പഠിച്ചു സോഷ്യോളജിയുടെ സ്കോപ്പ് വളരെ വിശാലമാണെന്ന് നമ്മൾ കണ്ടു അത് വ്യക്തികൾ തമ്മിലുള്ള കുറിച്ച് പഠിക്കുന്നു എന്ന് നമ്മൾ കണ്ടു അതോടൊപ്പം തന്നെ ദേശീയ പ്രശ്നങ്ങളെക്കുറിച്ച് എന്ന് നമ്മൾ കണ്ടു അതോടൊപ്പം തന്നെ ആഗോള സാമൂഹ്യ പ്രക്രിയകളെക്കുറിച്ച് പഠിക്കുന്നു എന്നും നമ്മൾ കണ്ടു പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പോയത് സോഷ്യോളജിയും മറ്റ് സാമൂഹ്യ ശാസ്ത്രങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളും വ്യത്യാസങ്ങളുമാണ് അഞ്ച് സബ്ജക്റ്റുകളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത് ഓർക്കുന്നുണ്ടോ ഒന്നാമത് നമുക്ക് ഇവിടെ വന്നതാര ഒന്നാമത് നമ്മൾ ആ കുടുംബത്തിൽ നിന്ന് വന്നതാര എക്കണോമിക്സ് പിന്നെ ആരാ വന്നത് പൊളിറ്റിക്കൽ സയൻസ് പിന്നീട് ആര് വന്നു ഹിസ്റ്ററി വന്നു അത് കഴിഞ്ഞോ ഇന്ന് വന്നതാര സൈക്കോളജി പിന്നീടോ സോഷ്യൽ ആന്ത്രോപോളജി ഈ സബ്ജക്റ്റുകളെ ഒന്നും നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കില്ല ഇതെല്ലാം പരസ്പരം കണക്റ്റഡ് ആണ് അവർ വിവരങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുന്നു ഇതെല്ലാം ഒരു കുടുംബത്തിൽപ്പെട്ടവരാണ് അവർ വിവരങ്ങൾ അങ്ങോട്ടുമിങ്ങോട്ടും ഷെയർ ചെയ്യപ്പെടുന്നു പ്രിയപ്പെട്ട കുട്ടികളെ നന്നായിട്ട് പഠിക്കുക ഒന്നാമത്തെ ചാപ്റ്റർ നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കി എന്ന് ഞാൻ കരുതുന്നു ഒന്നാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള ആക്ടിവിറ്റികളെല്ലാം കൃത്യമായി ചെയ്യുക അത് ആക്ടിവിറ്റി ലോഗിൽ സൂക്ഷിക്കുക സ്കൂൾ തുറന്നു വരുമ്പോൾ നമുക്ക് അത് അധ്യാപകരെ കാണിക്കുക നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്